നമസ്കാരം. ക്ഷേമ പെൻഷനുകൾ ജനങ്ങളുടെ അവകാശമല്ലെന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പറഞ്ഞത്. ഈ നിലപാട് പെൻഷൻ പദ്ധതികളിൽ നിന്നും സർക്കാരിൻ്റെ പിന്നോട്ട് പോക്ക് വ്യക്തമാക്കുന്നതായിരുന്നു. ഈ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തു. ഇതിനിടെ പെൻഷൻ കുടിശ്ശികയിൽ 2 മാസത്തെ ഗഡു വിതരണം തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പെൻഷൻ കൊടുത്ത് ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി കടമെടുപ്പിൻ്റെ വഴിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് 2,000 കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയായിരിക്കും പണം സ്വരൂപിക്കുക. ക്ഷേമ പെൻഷനായി സർക്കാർ രൂപവത്കരിച്ച കമ്പനിയാണ് വായ്പയെടുക്കുക. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ. 9.1% പലിശയായി നിശ്ചയിച്ചിരിക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ 3rd time ഇതേ ആവശ്യത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത്. നേരത്തെ വാങ്ങിയ 4,000 കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുമുണ്ട്. 1 വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. പലിശ മാത്രം നൽകി 1 വർഷം കൂടി കാലാവധി നീട്ടി. കഴിഞ്ഞ വർഷം ആദ്യം 2,000 കോടിയും പിന്നീട് 1,500 കോടിയുമാണ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ 2nd time 500 കോടി രൂപ പോലും കണ്ടെത്താനായില്ല. പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിൽ നിന്ന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലുമായി 24,000 കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായി വന്നത്. ഇതിലാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് 2nd time പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ലെങ്കിലും 3rd time കണ്ടെത്താനുള്ള നീക്കം നടക്കുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായ ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക. വായ്പയായിട്ടാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത്. ഇതിൻ്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജരും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും. ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകണം. പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവത്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. 12 മാസമാണ് വായ്പാ കാലാവധി. ഇതിൻ്റെ പലിശ മാസ അടിസ്ഥാനത്തിലും മുതൽ കാലാവധിക്ക് ശേഷം ഒറ്റത്തവണയായും നൽകുന്ന രീതിയിലാണ് ക്രമീകരണം. അതിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുറമെ 3 ലക്ഷം കർഷക തൊഴിലാളികൾക്ക് മാസം 1,600 രൂപ പെൻഷൻ നൽകുന്നുണ്ടെന്ന് സർക്കാർ അടുത്തിടെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. 50 വയസ്സിലധികം പ്രായമുള്ള 76,000 അവിവാഹിതരായ സ്ത്രീകൾക്കും ഇതേ തുക പെൻഷനായി നൽകുന്നു. ഇതിന് കേന്ദ്ര സഹായം ഇല്ല. ഇതടക്കം 45 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. മാസം 900 കോടി രൂപയാണ് ഇതിനായി ആവശ്യം വരുന്നത്. ഇതുകൂടാതെ 16 ക്ഷേമ ഫണ്ട് ബോർഡ് പെൻഷൻ പദ്ധതിക്കായി മാസം 900 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി പ്രകാരമുള്ള പെൻഷൻ കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് മാത്രമേ അനുവദിക്കാനാകൂ. 2023 ജൂൺ വരെയുള്ള സഹായമേ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളൂ. കേന്ദ്രം അനുവദിക്കുന്നത് 7 ലക്ഷം പേർക്കാണ്. ഒരു വ്യക്തിക്ക് 1,600 രൂപയാണ് പ്രതിമാസ പെൻഷൻ. ഇതിൽ കേന്ദ്രവിഹിതം പരമാവധി 500 രൂപ മാത്രമാണ്. സാമൂഹ്യ സുരക്ഷ സെസ് വകമാറ്റിയതാണ് പെൻഷൻ പ്രതിസന്ധിക്ക് കാരണമെന്ന ഹർജിയിലെ ആരോപണം തെറ്റാണ്. വിദേശമദ്യ ഇന്ധന സെസ്സായി കഴിഞ്ഞ നവംബർ വരെ പിരിച്ചെടുത്തത് 740 കോടി രൂപ മാത്രമാണ്. അതേസമയം 2016 മെയ് മുതൽ സെപ്റ്റംബർ 2023 വരെ ചെലവിട്ടത് 52,862 കോടിയാണെന്നും സർക്കാർ അറിയിച്ചിരുന്നു.